എല്ലാ സിനിമയിലും പ്രശ്നം ഉണ്ടാക്കുന്നു, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു, അടി വാങ്ങിക്കുന്നു, അടി വെള്ളുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നാട്ടുകാരുടെ ഇടയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്, എല്ലാത്തിനകത്തും തല്ലുകൊള്ളുവാണല്ലോ. ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഈ ആമേൻ സംഭവിക്കുന്നത് വരെ എനിക്ക് അങ്ങനെ വലിയ സപ്പോർട്ടുള്ളൊന്നും കിട്ടി, ഇത് കിട്ടിയിട്ടില്ല. ഇല്ല ഇല്ല, എല്ലാം നെഗറ്റീവ് ആയിരുന്നു. ആമേന് ശേഷം ഒരൊറ്റ ഉൾട്ടാടിയായിരുന്നു, പിന്നെ ഭയങ്കര ബഹുമാനം, പിന്നെ ഭയങ്കര സ്നേഹമായി. ഇപ്പൊ തന്നെ മറ്റു മഹേഷിന്റെ പ്രതികാരത്തിനകത്ത് നെല്ലിക്ക കൊണ്ടുവന്നാരങ്ങ എന്ന് പറയും, അത് എല്ലാവർക്കും വെക്കും. അത് കഴിയുമ്പോ ലാസ്റ്റ് തന്നെ വിളിക്കും നെല്ലിക്ക, ഇച്ചിരി വലിപ്പം നെല്ലിക്ക. ഇതിനകത്ത് അടി കൊടുക്കുന്നുണ്ട്. അടി കൊള്ളുന്നുണ്ട് കേട്ടോ. അത് മോഹൻലാലിന്റെ വഴികാട്ടിയായിരുന്നു അതിനകത്ത്. പിന്നെ ദൃശ്യം ജോയിൽ അഥവാ മോഹൻലാലിനെ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെന്റ് രക്ഷിച്ച ഒരാളാണ്. എനിക്ക് ഏറ്റവും സ്ക്രീൻ സ്പേസ് കുറവുള്ള ഒരു വേഷമായിരുന്നു ദൃശ്യം രണ്ടിലേത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്ലോസ് കിട്ടിയതും ദൃശ്യം രണ്ടിലെ ക്യാരക്ടറാണ്. ഞാൻ മാർക്കറ്റിങ്ങിലൊക്കെ ഭയങ്കര ബോറാണ്. ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? ചാൻസ് ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, ഇല്ല. ഇനിയിപ്പം വേണേ ചോദിച്ച് തുടങ്ങാം. നമസ്കാരം. ഇന്ന് മൂവി സ്റ്റോറിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ജയശങ്കറാണ്. ജയശങ്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ടാണ്, ഇത് ആരാണ് ജയശങ്കർ എന്നുള്ളത് അല്ലേ? ഈ പേര് കേൾക്കുമ്പോൾ ആളെ മനസ്സിലാകുന്നില്ലെങ്കിലും ചെയ്ത പടങ്ങളെല്ലാം ജയമായിരുന്നു. എല്ലാ പടവും സൂപ്പർ ഹിറ്റുകളെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു അതിഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ, വെൽക്കം ടു ദി ഷോ. എനിക്ക് ഈ മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഡയലോഗ് ഏതാണെന്നറിയോ? മറ്റേ ആമേനകത്ത് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയപ്പോൾ എന്തൊരു സമാധാനം. അത് നമുക്ക് കയ്യിൽ നിന്ന് ഇട്ട ഡയലോഗാണോ അതോ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നാണോ? അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഡയലോഗാണ്. എല്ലാ സിനിമയിലും പ്രശ്നം ഉണ്ടാക്കുന്നു, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു, അടി വാങ്ങിക്കുന്നു. ശരിക്കും എങ്ങനെ ക്യാരക്ടർ എങ്ങനെയാണ്? കാം ആൻഡ് ക്വയറ്റ് ആണ്. ഒത്തിരി ശബ്ദം പോലും ഒരുപാട് ഒച്ചത്തിൽ പറയാത്ത മറ്റേ മോളി ചേച്ചിയോട് ദേഷ്യപ്പെടുന്ന പോലാണോ? മോളി ചേച്ചി ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ അതുപോലെ തന്നെ മിക്ക ഡയലോഗ്സും ട്രോളേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. ട്രോളിനോടൊക്കെ എങ്ങനെയാണ്? ആസ്വദിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ മഹേഷിന്റെ പ്രതികാരം ആ വർഷം ഇറങ്ങിയതിൽ ട്രോളിന് 104 ട്രോൾ കണ്ടുവന്നു. അത് അതായിരുന്നു ഏറ്റവും ടോപ്പ്. ഞാൻ ആസ്വദിക്കാറുണ്ട്. ഏത് ട്രോളാ ഏറ്റവും കൂടുതൽ സ്വന്തം ട്രോള് വായിച്ച് ചിരിച്ചത്? ഏതാ, ഏത് ട്രോളാ? ഒരുപാടുണ്ട്. ഒന്നും മോശമല്ലായിരുന്നു ആ ട്രോള്. മോശമല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്? ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ലൈവ് ഒന്നും കണ്ടിട്ടില്ല, അങ്ങനൊന്നും പോകാറില്ല. സിനിമ റിലീസിന്റെ സമയത്ത് അല്ല, ഞാൻ മാക്സിമം അതിനകത്തും എല്ലാ പോസ്റ്റേഴ്സ് പ്രൊമോഷനോ അങ്ങനൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്ത പടമല്ലേ, അപ്പൊ അതിനകത്ത് നമുക്ക് സ്റ്റില്ലൊക്കെ ഉണ്ടെങ്കിൽ അത്ര അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യും. അല്ലാതെ സെൽഫ് പ്രൊമോഷൻ അങ്ങനെയാണ്. ഞാൻ മാർക്കറ്റിങ്ങിലൊക്കെ ഭയങ്കര ബോറാണ്. ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? ചാൻസ് ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, ഇല്ല. ഇനിയിപ്പം വേണേ ചോദിച്ച് തുടങ്ങാം. കാരണം ഒരാളുടെ അടുത്ത് അല്ല ഒരാൾ അതല്ല. ഇപ്പം നമ്മൾ സിനിമയിലേക്ക് ക്യാരക്ടർ പരിഗണിക്കുമ്പോൾ എൻ്റെ ധാരണ കേട്ടോ, അതിന് ആപ്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരാളിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കൊണ്ട് എനിക്ക് കിട്ടണമെന്നില്ലല്ലോ. അതിനല്ലേ എന്താണ് എൻ്റെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർക്കൊരു ബോധ്യം വേണ്ടേ? അപ്പം എന്നെ അത്ര അറിയാൻ പാടില്ലായിരുന്നല്ലോ ഇതിനു മുമ്പ്. ഇപ്പം ഇനിയിപ്പം വേണേ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ല, ഞാൻ എനിക്ക് വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കാം ഇനിയിപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെ ചെയ്യും, ഏത് രീതിയിലുള്ള ക്യാരക്ടർ കൊടുത്താൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പ്രകാശനിലേക്ക്, അതും സത്യൻ സാറിന്റെ ആയിരുന്നല്ലോ, അതിലേക്ക് എങ്ങനെയാ എത്തിപ്പെട്ടത്?
അതിലേക്ക് എത്തിപ്പെട്ടത് സത്യേട്ടൻ കണ്ടിട്ടുണ്ട്, എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു പറ്റിയില്ല. അല്ല അത് കുഴപ്പമില്ല, അത് ഇങ്ങനെ ഇതാണ് എൻ്റെ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പല സിനിമകൾ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് പറ്റിയ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഇല്ല, അദ്ദേഹം പരിഗണിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ അതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പൊ മകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്. കുറേ നാൾ ശേഷം മീര ജാസ്മിന്റെ ഒരു തിരിച്ചുവരവാണ്. ഏറമേട്ടനും കുറച്ച് നാൾ പടം ചെയ്തിട്ട് വന്നു. വധു ഡോക്ടറാണെന്ന് ശേഷം ഞാൻ 27 വർഷത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഏറമേട്ടനെ കാണുന്നത്. സൗഹൃദം പുതുക്കാൻ മനസ്സിലായോ? ഞാൻ പറഞ്ഞു എത്ര ആൾക്കാരെ കാണുന്ന ഏറമേട്ടനൊക്കെ. അപ്പൊ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലായിട്ടുണ്ടാകത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ ആളാണെന്ന് അറിയത്തില്ലായിരിക്കും, പക്ഷെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളിക്ക് അറിയാലോ. പിന്നെ പിന്നെ എത്ര കൊല്ലമായി ചോദിച്ചു. മമ്മൂക്കിയുടെ ഒപ്പം കുറെ മൂവി ചെയ്തു, രണ്ടോ മൂന്നോ മൂവീസ് അല്ലേ? പളുങ്കായിരുന്നു സ്റ്റാർട്ട്. അതിനുശേഷം ഒട്ടുപ്പിലെ രാജാവ് ചെയ്തു, പിന്നെ കസബ ചെയ്തു. അതിനകത്തും അടി ഉണ്ട്. അടി കൊള്ളുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നാട്ടുകാരുടെ ഇടയ്ക്ക് ചോദ്യവും വന്നിട്ടുണ്ട്, എല്ലാത്തിനകത്തും തല്ലുകൊള്ളുവാണല്ലോ. അതുപോലെ ഈ ഭ്രമരത്തിൽ അഭിനയിച്ചപ്പോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഒരു പക്ക അവിടെ ഉള്ള ഒരു തമിഴൻ ഓട്ടോ ഡ്രൈവർ. അത് തമിഴ് അത്ര വലിയ പരിചയമൊന്നുമല്ല, പിന്നെ ചെയ്യും. അതിനകത്ത് കണ്ടാ മനസ്സിലാകത്തില്ല. അത് ഞാൻ കുറെ വർഷങ്ങൾ മുമ്പേതാണ്. പിന്നെ അന്ന് അന്ന് എന്റെ ഗെറ്റപ്പ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സിനിമക്കാർക്കാർക്കും അത് ഒരു ആർട്ടിസ്റ്റ് ചെയ്തതാണെന്ന് അന്ന് ഫീൽ ചെയ്തില്ല എന്നാണ് എനിക്ക് പിന്നീട് പലരുടെ ടോക്കിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ വിഷമം തോന്നാറില്ലേ, നമ്മള് ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് എന്നെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ഏയ് അങ്ങനെ വിഷമം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അതല്ല, ആ ക്യാരക്ടർ നന്നായി എന്ന് അന്നേരവും പല ഭാഗത്തുനിന്നും പറയുന്നുണ്ട്. പക്ഷെ അതൊരു അതാ കോയമ്പത്തൂരുള്ള ഏതൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു എന്നാണ് ജനം ധരിച്ചത്. അത് മോഹൻലാലിന്റെ വഴികാട്ടിയായിരുന്നു അതിനകത്ത്. പിന്നെ ദൃശ്യം 2-ൽ അഥവാ മോഹൻലാലിനെ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് രക്ഷിച്ച ഒരാളാണ്. എനിക്ക് ഏറ്റവും സ്ക്രീൻ സ്പേസ് കുറവുള്ള ഒരു വേഷമായിരുന്നു ദൃശ്യം 2-ലെ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്ലോസ് കിട്ടിയതും ദൃശ്യം 2-ലെ ക്യാരക്ടറാണ്. അത് ജനത്തിന് ജോർജ് കുട്ടിയെ സഹായിച്ചു, ഇല്ലെങ്കിൽ ജോർജ് കുട്ടി പെട്ടുപോയേനെ എന്നുള്ള ഒരു ഫീല് അവർക്ക്. ആ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനോട് അത്ര ഇഷ്ടമായിരുന്നു ജനത്തിന്. അപ്പോൾ അയാൾ പെട്ടുപോയേനെ ഇങ്ങനത്തെ ആളില്ലായിരുന്നെങ്കിൽ ആ ഒരു ഒരു സ്നേഹം എന്നോട് കൂടുതൽ തോന്നിയത് കൊണ്ടാണ്, ജോർജ് കുട്ടിയോടുള്ള ആ സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് എനിക്ക് ഒത്തിരി പേര് വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തു ആ പടം ഇറങ്ങിയപ്പോഴത്തേക്ക്. അപ്പോൾ 1994 മുതൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എന്നാലും ആമയെന്ന് പറഞ്ഞൊരു ചിത്രം വേണ്ടി വന്നു കുറച്ചൊന്ന് ശ്രദ്ധിക്കപ്പെടാനായിട്ട്. കുറച്ച് വൈകിയെന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. എങ്ങനെയാണ് ആമയനിലേക്ക് എത്തിയത്? അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല, അതിന് തൊട്ട് മുമ്പ് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് ബാബുജനാണ്. ആക്ച്വലി ബാബുവാണ് എന്നെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഡ്രാമസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളിക്ക് അപ്പോൾ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ധാരണ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിജയ പരിചയപ്പെടുന്നു. അപ്പോൾ അതിലൊരു സിറ്റപ്പ് കൊണ്ട് നല്ല ക്യാരക്ടർ ചെയ്തു, പിന്നീട് അച്ഛൻ്റെ ആണ്ടി എന്ന് പേരുള്ള തമിഴ് ക്യാരക്ടർ. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ആമൻ സംഭവിക്കുന്നത്. അപ്പോൾ ആമൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ ബിഷപ്പ് പപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറൊന്നും ശരിക്കും ആദ്യം ഞാനല്ലായിരുന്നു. പക്ഷേ അത് വേറെ വളരെ വെച്ചിട്ട് അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാൻ വേറൊരു ക്യാരക്ടറായിരുന്നു അതിന് ചെയ്യാനിരുന്നു. അപ്പോൾ അത് ലിജോയ്ക്ക് അതൊന്നും അങ്ങനെ കുറേ ആൾക്കാരെ പരിഗണിച്ചു, അതൊന്നും അല്ല, അങ്ങനെ ഒന്നും അല്ല ബിഷക്കോലിരിക്കുന്നത്. കറക്റ്റ് രൂപം ഇതാണ്. അപ്പം എൻ്റെ ഡേറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു, നേരത്തെ പെട്ടെന്ന് കയറി വരാൻ പറയുന്നു, അങ്ങനെ ചെല്ലുന്നിട്ട് ചെയ്യാൻ പറയുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ നല്ല ധാരണ കഴിഞ്ഞ പടം കൊണ്ട് തന്നെ. ഈ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചെയ്ത ക്യാരക്ടറിലൂടെ ജനങ്ങൾ ഇപ്പോഴും തിരിച്ചറിയപ്പെടുന്ന ഒരു ആളാണ്. പേരൊന്നും പറഞ്ഞ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, പേരിപ്പോഴും ജയശങ്കർ എന്നുള്ളതിന് ജയകൃഷ്ണൻ അങ്ങനെ പല പുറത്ത് പബ്ലിക്കിന്റെ ഇടയിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പേര് മാറുന്നു. ആ പേര് മാറുന്നല്ല, മീൻസ് വന്നിട്ട് പേരറിയില്ല, ക്യാരക്ടറിന്റെ പേര് പറഞ്ഞ തിരിച്ചറിയില്ല. ഏത് ക്യാരക്ടറിന്റെ പേരാ പെട്ടെന്ന് വിളിക്കുന്നത്? പേര് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ക്യാരക്ടർ സിനിമ
ഏത് ക്യാരക്ടറിന്റെ പേരാ പെട്ടെന്ന് പറയുന്ന ആൾക്കാർ എല്ലാ സിനിമയിലും സാറിന്റെ ക്യാരക്ടർ വരുമ്പോഴത്തേക്ക് ഒരു ടേണിംഗ് പോയിന്റ് വരാറുണ്ട് അല്ലേ? അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുന്നെടുക്കുന്നാണോ? അത് ഏത് സിനിമയിലാണെങ്കിലും അതെ അങ്ങനെ സെലക്ട് ചെയ്തൊരു സാധനം പറ്റിയില്ല. അത് അങ്ങനെ ആകസ്മികമായിട്ട് അല്ല, കോയിൻസിഡൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ എല്ലാ സിനിമയിലും. മധു ഡോക്ടറാണല്ലോ അങ്ങനെ ആക്കുന്നത്. പടം കാമൻ വൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രഗിൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര പ്രശ്നത്തിലേക്ക് ഭയങ്കര പ്രശ്നക്കാരനാണോ? ഞാൻ പ്രശ്നക്കാരനാണ്. ഇപ്പം നമ്മളിപ്പോൾ സിനിമയിൽ ഇപ്പോൾ കുറേ പേരുടെ കൂടെ അഭിനയിച്ചിരുന്നു, നമുക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, നമ്മളെ എന്തിനെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആരെങ്കിലും എല്ലാവരും ഇങ്ങനെ ആരെയൊക്കെ ഒരു സെലിബ്രിറ്റിയെ പെട്ടെന്ന് ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, നമുക്ക് ഒത്തിരി സപ്പോർട്ടീവായിട്ട് തന്നിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, ലാലേട്ടൻ, എല്ലാവരും. കാര്യം അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് ആ ഒരു സപ്പോർട്ടില്ല നമുക്ക് എന്തിനെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഹെൽപ്പ് ഓക്കെ, അല്ലെങ്കിൽ ഇന്നൊരു സിനിമയിലേക്ക് പരിഗണിക്കണം എന്ന് അവർ ത്രൂ പറഞ്ഞിട്ടുണ്ടോ? മമ്മൂക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഒരു കാര്യമില്ല അദ്ദേഹത്തിന് അത് പറയണ്ടേ. അപ്പം ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴേ വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. മമ്മൂക്ക പിന്നെ എനിക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അത് വേറെ പല പ്രൊമോഷനും വീക്കാണല്ലോ. പ്രൊമോഷൻ അത് ഞാൻ പോയി കാണുക എന്നുള്ളത് എൻ്റെ മമ്മൂക്കായ ഞാൻ പോയി കാണുക, അല്ലെങ്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സെറ്റിൽ ഞാൻ പോകണം. അതെനിക്ക് പറ്റിയിട്ടില്ല പല പല കാരണങ്ങൾക്കൊണ്ട്. അദ്ദേഹം പറഞ്ഞു എറണാകുളം അല്ല ഞാൻ ഈ ചങ്ങനാശ്ശേരി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളിവിടെ താമസിക്കുന്നതാണ് കേട്ടോ, നിങ്ങളുടെ കുഴപ്പമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളല്ലേ നമ്മളെപ്പോഴും ഓർക്കാതെ വിട്ടുപോകും. അപ്പോൾ അദ്ദേഹമൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട്. കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? കുടുംബത്തിൻ്റെ എൻ്റെ ഭാര്യയും മകനും ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഈ ആമേൻ സംഭവിക്കുന്നത് വരെ എനിക്കങ്ങനെ വലിയ സപ്പോർട്ടുള്ളൊന്നും കിട്ടി. ഇത് കിട്ടിയിട്ടില്ല? ഇല്ല ഇല്ല, എല്ലാം നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ അതൊക്കെ പിന്നെ വീണ്ടും വീണ്ടും എന്നിൽ ഭയറുണ്ടാക്കും. ആമേന് ശേഷം ഒരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടും ലൈഫിലൊരു മൊത്തം ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കരിയർ നമുക്ക് തുടർന്ന് പോകാമെന്നുള്ള ഒരു ധൈര്യം തരുന്ന മൂവിയായിരുന്നു. അതുവരെ നമുക്കിത് തുടരണോ വേണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇനി ഇത് തുടരണോ തുടർന്ന് അതോ വേറെ വല്ല പണിക്കും പോകണോ? തുടർന്നാൽ എന്ത് സംഭവിക്കും? അപ്പൊ അങ്ങനെയുള്ള ഒരു അനിശ്ചിതത്വം എപ്പോഴും ഉണ്ടായിരുന്നു അതുവരെ. അതിനുശേഷം കണ്ടമാനം പടങ്ങൾ വന്നില്ലെങ്കിലും കുറെ കൂടെ ബെറ്റർ ക്യാരക്ടേഴ്സും ഒക്കെയാണ് പിന്നീട് വന്നത്. നാട്ടുകാരുടെ പ്രതികരണം കളിയാക്കിയവരുണ്ട്, നന്നായിട്ട് കളിയാക്കിയവരുണ്ട്. പിന്നെ ഇതുകൊണ്ട് എന്തിനാ വേറെ വല്ലതും ചെയ്തുകൂടാന്ന് ചോദിച്ചവരുണ്ട്. എന്ത് കിട്ടുമെന്ന് അറിയാം. അഭിനയിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അത് ഓരോരുത്തരും ഓരോ ചിന്താഗതിയല്ലേ. ആമേന് ശേഷം ഒരൊറ്റ ഉൾട്ടാടിയായിരുന്നു. പിന്നെ ഭയങ്കര ബഹുമാനം, പിന്നെ ഭയങ്കര സ്നേഹമായി. അപ്പൊ അതുവരെ എന്തിനാണ് ഇയാളിങ്ങനെ പോകുന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു, അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ കളിയാക്കലുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര മാറ്റം. അപ്പൊ നമുക്ക് അതൊരു ഫയർ തന്നോണ്ടേയിരുന്നു. ഈ കളിയാക്കിയവരോടൊന്നും നമുക്ക് ഉണക്കമില്ല. കാരണം എന്ന് വെച്ചാൽ അതാണ് പിന്നീട് നമ്മളെ നമ്മളാക്കുന്നത്. അവരെ നമ്മൾ ആരും നേരിട്ട് പറയുന്നില്ല. അവരുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് അവർ ചിന്തിക്കുന്നു. ഒരു പക്ഷേ ചിലപ്പം ഇപ്പം മോഹൻലാൽ, മമ്മൂക്ക, അല്ലെങ്കിൽ സുരേഷ് ഗോപി, ആ ഒരു റേഞ്ച് അങ്ങനെയുള്ള ഒരു ഗ്ലാമർ ഒക്കെ ആയിരിക്കും സിനിമയിൽ നടന് വേണ്ടതെന്ന് അവർ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം അനുഗ്രഹമൊക്കെയാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാത്തവർക്കും സ്പേസ് ഉണ്ട് ഇവിടെ എന്നുള്ളത് കുറച്ചു കാലമായിട്ട് അത് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. കാസ്റ്റിംഗ് ഒരു കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മറ്റേ സ്ഥിരം ആൾക്കാരുണ്ടായിരുന്നു അല്ലേ, ഓരോ ഏത് പേരെഴുതി വെച്ചാലും അതിന് മന്ത്രി ആണെങ്കിലും പോലീസ് ആണെങ്കിലും. ഇപ്പൊ അത് മാറ്റം വന്നു. ആക്ടിങ്ങിനകത്താണെങ്കിലും കുറച്ചും കൂടെ വ്യത്യാസങ്ങളൊക്കെ വന്നു. അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കള്ളത്തരം കൊണ്ടൊക്കെ പിടിച്ചു നിൽക്കുന്ന പറ്റുമായിരുന്നു. ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നതാണ് സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു സാധനം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് ചെയ്തവരുണ്ട് കേട്ടോ. പക്ഷെ നമ്മളങ്ങനല്ല, ഇപ്പോൾ അതിന് കുറേ മാറ്റം വന്നു. ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാ? ഒരുത്തി എന്ന് പറഞ്ഞിട്ട് വി കെ പ്രകാശ്
സംവിധാനം ചെയ്ത നവ്യ നായർ അഭിനയിച്ച ഒരു മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ വരയൻ എന്ന് പറഞ്ഞിട്ട് സിജു വിൽസൺ സെൻട്രൽ ക്യാരക്ടർ ചെയ്ത വരയൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ സത്യേട്ടൻ്റെ മകൾ എന്ന് പറയുന്ന ജയറാമേട്ടനും മീര ജസ്മിൻ പ്രധാന വേഷം ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സത്യൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ മൂവിയായി അല്ലേ, ആ സിനിമയെക്കുറിച്ച് ഒന്ന് പറയുമോ? അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ജയറാമേട്ടൻ, മീര ജസ്മിൻ, പിന്നെ ദേവിക സഞ്ജയ്, പിന്നെ സിദ്ധിക്കയുണ്ട്, ഇന്നച്ചനുണ്ട്, ശ്രീനിയേട്ടനുണ്ട്, ഞാനുണ്ട്, അങ്ങനെ കുറേ. ഇതിനകത്ത് അടി കൊള്ളുന്നുണ്ടോ? ഇതിനകത്ത് അടി കൊടുക്കുന്നുണ്ട്. ഫൈനലി അല്ലേ, നമ്മൾ അടി കൊള്ളുന്നുണ്ട് കേട്ടോ. കുത്തിത്തിരിപ്പുണ്ടോ? കുത്തിത്തിരിപ്പില്ല. ഇത് വേറൊരു ക്യാരക്ടറാ. ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റില്ല, സസ്പെൻസ് അല്ലേ. ഇല്ല, ഇത്രയൊക്കെ അല്ലേ പറയാ, ഇത്രയൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇനി കാണുന്നവർ കണ്ടിട്ട് പ്രതീക്ഷയുള്ള പടമാണ് മകൾ. ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ട ഒരു കഥാപാത്രം. സത്യേട്ടൻ്റെ നല്ലൊരു മൂവി ആയിരിക്കും. ഇക്ബാൽ കുറ്റിപ്പുറമാണ് എഴുതുന്നത്. അതിനകത്ത് ഞാൻ സോങ്ങിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പേര് പല പ്രേക്ഷകർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇപ്പോൾ പേരറിയുന്നതിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ഞാനിപ്പോൾ പേര് പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ വരാൻ പാടില്ല. അത് മനസ്സിലാക്കും. പിന്നെ അതിനുള്ള ഒരു സമയമായി കാണത്തില്ല എനിക്ക്. ഇപ്പം പേര് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ജയശങ്കർ എന്നുള്ളത് ഇപ്പം രജിസ്റ്റർ ആയിട്ടുണ്ട് ഓഡിയൻസ്. പിന്നെ അവർക്ക് അതുപോലെ ഇനിയും ഞാൻ കുറെ നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ പിന്നെ ഇനി മറക്കില്ല. ഇപ്പൊ തന്നെ മറ്റു മഹേഷിന്റെ പ്രതികാരത്തിനകത്തെ നെല്ലിക്ക നാരങ്ങാന്ന് പറയും, അത് എല്ലായിടത്തും വെക്കും. അത് കഴിയുമ്പോൾ ലാസ്റ്റ് എന്നെ വിളിക്കും, ഇച്ചിരി വലിപ്പം നെല്ലിക്കുള്ളൂ. അത് ജാതിക്കയാണെന്ന് പറഞ്ഞ് വെറ്റ് വെക്കും, നാരങ്ങയാണെന്ന് പറഞ്ഞ് വെറ്റ് വെക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ എന്നെ വിളിച്ച് ചോദിക്കും. അത് സിനിമ വർക്ക് ചെയ്യുന്നവർ തന്നെ കേട്ടോ. അപ്പോൾ അവർക്ക് നമ്പർ ഉണ്ടാവും, അവർ എന്നെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ഞാനത് ക്ലാരിഫൈ ചെയ്യും. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ജയശങ്കർ എന്ന് ഞാൻ ജയശങ്കർ കാര്യമുട്ടമെന്നും കൂടെ വെക്കാറുണ്ട്. എൻ്റെ വീട്ടുകാർ ഫാമിലി നെയിമാണ്. കാരണം വേറെ എവിടെയൊക്കെയോ ജയശങ്കർമാരുണ്ടെന്ന് തോന്നി. ഈ അടുത്താണ് എനിക്കത് മനസ്സിലായത്. ഇപ്പോൾ ഇനി അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ അത് കാരണം ഇപ്പോൾ ജയശങ്കർ കാര്യമുട്ടം എല്ലാത്തിനും എത്തുന്നത്. അപ്പോൾ അത് പ്രേക്ഷകർ മനസ്സിലാക്കും. അപ്പൊ ജയശങ്കർ എന്നുള്ള പേര് എല്ലാരും തിരിച്ചറിയാം എന്നുള്ള ഉറപ്പാണ്. എന്തായാലും അഭിനയിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ രജിസ്റ്റർ ആണ് എല്ലാവരുടെയും മനസ്സിൽ. ഇതുവരെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജയങ്ങൾ ഉണ്ടാവട്ടെ. സിനിമ ചെയ്യുന്ന സിനിമകളെല്ലാം വൻ ജയങ്ങളിലേക്ക് പോകട്ടെ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചല്ലോ, ഒരുപാട് താങ്ക്സ്. താങ്ക് യു. അപ്പം ഇനി ഇറങ്ങാനുള്ള എല്ലാ പ്രോജക്റ്റും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.